ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എ ടി സി വിക്ടേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് ടെൻ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് എ ബി സി ഡി ആർ ഗിവൺ ബിലോ. ഇപ്പോൾ താഴെ നമുക്ക് കുറച്ച് എലമെൻറ്റ്സിൻ്റെ ആ എലമെൻറ്റ്സിൻ്റെ സിമ്പലുകൾ യഥാർത്ഥമല്ല ഗിവൺ ബിലോ. That is A, 1s2, 2s2, 2p6, 3s2, 3p4. B, 1s2, 2s2, 2p6, 3s2. C, 1s2, 2s2, 2p6, 3s2, 3p5. And D, 1s2, 2s2, 2p6, 3s1. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ നമ്പർ എ, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ് ഷോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻറ്റ്സ് ഇതിനകത്ത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്നതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടിയ കുട്ടിക്കാണത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. എന്തായാലും ഇവിടെ സാറ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, രണ്ട്, ബി ബി ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ബിലോങ്സ് ടു 17th ഗ്രൂപ്പ്. 17th ഗ്രൂപ്പിൽ വരുന്ന മെറ്റൽ ഇതിനകത്ത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സി, which is the periodic number of the element A? What is the basis of your findings? അതായത് ഇതിനകത്ത് എലമെൻറ്റ് എയുടെ പിരീഡ് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പിരീഡ് നമ്പർ അങ്ങനെ കാണാനുള്ള കാരണം? കാരണം നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് അത് പിരീഡ് നമ്പർ ആവുന്നതെന്നൊരു ഉത്തരം കിട്ടുമല്ലോ, അതെന്തുകൊണ്ടാണ്? അതാണ് ആ ക്വസ്റ്റ്യനിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യന്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ക്യാൻ ഫോം ബേസിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് എന്നാണ് ചോദ്യം. അപ്പോൾ ബേസിക് ഓക്സൈഡുകളതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാത്ത കുട്ടിക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ചില നോളജ് എന്താണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പിരീഡ് നമ്പർ എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഓക്സൈഡുകളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ, അല്ലെ ഗ്രൂപ്പുകളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ, എലമെൻറ്റ് ഏതൊക്കെയാണെന്ന് അറിയാമോ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഫസ്റ്റ് 30 എലമെൻറ്റ്സ് എങ്കിലും അറിഞ്ഞിരിക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് മെമ്പേഴ്സ് എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. ഇതിൻ്റെ ലൈവിന് ശേഷം ഇത് മെമ്പേഴ്സിലേക്ക് മാറ്റപ്പെടും, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ലൈവ് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാണാൻ സാധിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ആൻസർ ചെയ്യുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഈ പറയുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ഷോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവരാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. അവർ ആരായിരിക്കും? അവർ മെറ്റൽസ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം ആരാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതെന്ന്. ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് എ നോക്കിക്കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p4 ആണ്. അവിടെ രണ്ട് ഇലക്ട്രോൺ ആൾക്ക് വേണം. അപ്പോൾ ആ p4 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇലക്ട്രോൺ വേണം. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആളാണ് എ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് അതൊരു ലോഹമല്ല, ലോഹങ്ങളാണ് എന്ത് ചെയ്യുന്നത്, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ എ അല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു. എങ്ങനെ മനസ്സിലായി? p4 ആണ്, പിയിൽ 6 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ രണ്ട് ഇലക്ട്രോൺ കൂടി അവിടെ എന്ത് ചെയ്യണം ഉണ്ടെങ്കിലാണ് പി അത് ഫില്ലാവുകയുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ഒരു എലമെൻ്റ് ആണ് എ. അതുകൊണ്ട് എ എന്തല്ല, മെറ്റലല്ല, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എ കാണിക്കില്ല. രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആൾ മാത്രമാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. ഇനി അടുത്തത് ബിയിലേക്ക് വരാം. ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3s2, എസ്സിൽ അവസാനിക്കുന്ന എല്ലാവരും ലോഹങ്ങളാണ്. അപ്പോൾ ബി ഒരു മെറ്റലാണ്. ഇനി അറിയേണ്ടത് ബിയിൽ അവസാനത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണാണോ ഒരു ഇലക്ട്രോണാണോ എന്നുള്ളതാണ്. രണ്ട് ഇലക്ട്രോണാണ്. അപ്പോൾ ബി എന്താണ്, രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെൻ്റാണ്, രണ്ട് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്ന എലമെൻ്റാണ്, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന
അപ്പോൾ നമ്മുടെ ആൻസർ സാർ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നതെന്നുള്ളത്. ഇതിനകത്ത് ബി എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് 1s2, 2s2, 2p6, 3s2 ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ s2 കണ്ടോ, എസിൽ അവസാനിക്കുന്ന എല്ലാവരുടെയും പ്രത്യേകത എന്ന് പറയുന്നത് എസിൽ അവസാനിക്കുന്ന എല്ലാവരും എന്താണ്, മെറ്റൽസാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. എസ്സിൽ അവസാനിക്കുന്ന എല്ലാവരും എന്താണ്, മെറ്റൽസാണ്. ഇനി എസ്സിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് അത് കാണിക്കും. അത് 2 ഇലക്ട്രോൺ ഉള്ളവരാണ് എന്ത് ചെയ്തത്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. അപ്പോൾ അതാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ആൻസർ എന്താണ്, ബി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് മെറ്റൽ ബിലോങ്സ് ടു 17th ഗ്രൂപ്പ്. 17th ഗ്രൂപ്പിൽ വരുന്ന മെറ്റൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 1s2, 2s2, 2p6, 3s2, 3p4 ഈ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺസ് കൂട്ടുമ്പോൾ 2 + 4 = 6 വരുന്നത്. ഓക്കെ, പിയിലെ ഇലക്ട്രോൺസ് എത്രയാണ്, 4. അപ്പോൾ പിയിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം +12 ചെയ്താലാണ് ഗ്രൂപ്പ് നമ്പർ കിട്ടുക പിയുടെ. അപ്പോൾ 4 + 12 എന്ന് പറയുമ്പോൾ ഇത് 16th ഗ്രൂപ്പിലാണ് വരുന്നത്. അടുത്ത ആൾ S2, എസ്സിലെ ഇലക്ട്രോണാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ 2 ഇലക്ട്രോൺസ്, അത് തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ബിയുടെ ഗ്രൂപ്പ് നമ്പർ 2. സിയിലേക്ക് വന്നിട്ടാണെങ്കിൽ പിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 5. അപ്പോൾ പിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം +12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും, അപ്പോൾ 17. അപ്പോൾ സി ആണ് നമ്മുടെ എന്താണ് ആൻസർ. സോ അവർ ആൻസർ ഈസ് സി. സോ അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഗ്രൂപ്പാണെങ്കിൽ നമ്മൾ പിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം +12 ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പിക്ക് മുന്നിൽ എന്താണ്, എസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പിക്ക് മുന്നിൽ എന്താണ് 3s2 ഉണ്ട്. അപ്പോൾ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 2 + 5. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് 3s2, അതുപോലെ 3p5. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എസ്സിലെ ഇലക്ട്രോൺസും അതുപോലെ തന്നെ പിയിലെ ഇലക്ട്രോൺസും തമ്മിൽ ആദ്യം കൂട്ടുക, 7. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 10 ഇതിനോട് കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടും, 17. കണ്ടോ, അപ്പോൾ രണ്ട് രീതിയിൽ ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്ന്, നിങ്ങൾ പിയിലെ ഇലക്ട്രോൺസ് മാത്രമാണ് നോക്കണമെങ്കിൽ 5 + 12 ചെയ്യാം. എന്നാൽ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ മാത്രമാണ് നോക്കണമെങ്കിൽ എസ്സിലെയും പിയിലെ ഇലക്ട്രോൺസ് കൂട്ടുക. അപ്പോൾ 5 × 2 നമുക്ക് 7 കിട്ടും, അതിനോട് 10 കൂട്ടുക, 17. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന ആൻസർ വരുന്നത് ആർക്കാണ്, സി ആണ്. സോ അവർ ആൻസർ ഇസ് സി. ഓക്കെ, ക്ലിയർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ പിരീഡ് നമ്പർ ഓഫ് ദ എലമെൻറ്റ് എ, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് യുവർ ഫൈൻഡിങ്സ്. അതായത് എലമെൻറ്റ് എയുടെ പിരീഡ് നമ്പർ എന്താണ്, നിങ്ങൾ ആ പിരീഡ് നമ്പർ കിട്ടാനുള്ള കാരണം എന്താണ്. അപ്പോൾ എലമെൻറ്റ് എ നമുക്ക് നോക്കാം. ഇതിനകത്ത് എലമെൻറ്റ് എ എന്ന് പറഞ്ഞ ഇതാണ് 1s2, 2s2, 2p6, 3s2, 3p4. പിരീഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിൽ 1, 2, 3 ഇങ്ങനെ കാണുന്നില്ലേ, അത് ഏറ്റവും വലിയ സംഖ്യയാണ് പിരീഡ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 3p4, അതിന് മുന്നേയുള്ള ആ 3 കണ്ടോ നിങ്ങൾ, ആ 3 ആണ് ഇവിടെ ഏറ്റവും വലിയ സംഖ്യ. സോ ദിസ് ഈസ് ദി പിരീഡ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ഈ ആൻസറിലേക്ക് എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിരീഡ് നമ്പറും, അതായത് പിരീഡ് നമ്പറും ഷെൽ നമ്പറും സെയിം ആയിരിക്കും. ഷെൽ നമ്പർ ഈക്വൽ ടു എന്താണ്, പിരീഡ് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ പിരീഡ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഷെൽ നമ്പർ നോക്കിയാൽ മതി. ഷെൽ നമ്പർ ഇവിടെ എത്ര ഷെല്ലുള്ളൂ, 3. മാക്സിമം 3 ഷെല്ലാണുള്ളത്. ഷെൽ നമ്പറാണ് ഈ ആദ്യം കാണിക്കുന്ന സംഖ്യ. അപ്പോൾ ഷെൽ നമ്പർ 4 അവിടെ ഉണ്ടെങ്കിൽ, ഒരെണ്ണം ഒരാൾക്ക് 4 ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം, 4 എടുക്കണം. അപ്പോൾ ഇവിടെ 3 ഉള്ളത്. അപ്പോൾ ഷെൽ നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് തന്നെയാണ് എന്ത്, പിരീഡ് നമ്പർ. സോ ദിസ് ഈസ് ദ ബേസിസ്. ഓക്കെ, 4th ഡി ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ക്യാൻ ഫോം ബേസിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നത് ലോഹങ്ങളാണ്, മെറ്റൽസാണ്. അതാണ് അതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഐഡിയ എന്ന് പറയുന്നത്. മെറ്റൽസ് ആണെങ്കിൽ അവർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവരാണ്. മനസ്സിലായോ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന എലമെൻറ്റ്സ് മെറ്റൽസ് നമ്മൾ കാണപ്പെടുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ 1st ഗ്രൂപ്പിലും 2th ഗ്രൂപ്പിലും, പിന്നെ അങ്ങനെ എന്താണ് അതിൻ്റെ മെറ്റൽ സ്വഭാവം കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവരാണ് ആരെ, മെറ്റൽസ്. അപ്പോൾ എസ് ബ്ലോക്കിലുള്ളവരും
എന്താണ് മെറ്റൽസ് ആണ്, ഡി ബ്ലോക്കിലുള്ളവർ മെറ്റൽസ് ആണ്. എന്നാൽ പി ബ്ലോക്കിൽ വരുമ്പോൾ മെറ്റൽസിൻ്റെ സ്വഭാവം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് വാലൻസി നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. എസ്സിലാണ് അവസാനിക്കണമെങ്കിൽ അവരെന്തായിരിക്കും, തീർച്ചയായിട്ടും മെറ്റൽസ് ആയിരിക്കും. മെറ്റൽ ആണെങ്കിൽ അവർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അവരെന്തുണ്ടാക്കും, ഓക്സൈഡുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സോഡിയം ആണെങ്കിൽ എന്താണ്, സോഡിയം ഓക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്, പൊട്ടാസ്യം ഓക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്, ഹൈഡ്രോക്സൈഡുകളും അവരെന്താണ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഓക്സൈഡാണ്. ബേസിക് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ എച്ച് ഗ്രൂപ്പ് ആയിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒ എച്ച് ഗ്രൂപ്പിൻ്റെ വാലൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ്, മനസ്സിലായോ? അപ്പോൾ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഒ എച്ച് ഗ്രൂപ്പിന് ഒരു ഇലക്ട്രോൺ വേണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഡിയം, സോഡിയം പ്ലസ് വൺ ആണ്, അതായത് സോഡിയം ഇലക്ട്രോൺ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എൻ എ ഒ എച്ച് എന്ന് പറയുന്ന എന്താണ് ഒരാളുണ്ടാവും, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ പൊട്ടാസ്യം ഉണ്ടാക്കാറുണ്ട്, പൊട്ടാസ്യം കെ ഒ എച്ച് ഉണ്ടാക്കാറുണ്ട്, മനസ്സിലായോ? മഗ്നീഷ്യം ആണെങ്കിലോ എം ജി എന്താണ് ഒ എച്ച് ടോയ്സ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നത് ആരാണ്? ലോഹങ്ങളാണ്. മഗ്നീഷ്യത്തിനെ സംബന്ധിച്ചാണെങ്കിൽ രണ്ട് ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുക, മനസ്സിലായോ? സോഡിയത്തിനാണെങ്കിൽ, അതായത് എസ് വണ്ണിലും അതുപോലെ എസ് വണ്ണിലും സാർ നേരത്തെ പറഞ്ഞ പോലെ എസ് വണ്ണിലും എസ് ടുവിലും അവസാനിക്കുന്നവരായിരിക്കും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവർ. വൺ ഇലക്ട്രോൺ വിട്ടുകൊടുക്കും, രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വണ്ണും ടുവും വരുന്നത് ഇതിനകത്ത് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എസ് വണ്ണിൽ അവസാനിക്കുന്നത് ഉണ്ടോ, ഡി എസ് വണ്ണിൽ അവസാനിക്കുന്നുണ്ട്, ബി എന്ന് പറയുന്ന ആൾ എസ് ടുവിലും അവസാനിക്കുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ബി ആൻഡ് ഡി. ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുന്നതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 299 per month ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 subjects, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ 4 subjects ഈ റേറ്റിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കണ്ട് പഠിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും വരും ദിവസങ്ങളിലുണ്ടാവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് പിന്നെയും പിന്നെയും എത്ര തവണ വേണമെങ്കിലും കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ഡെയിലി ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. സോ കീപ് വാച്ചിങ്. താങ്ക് യു.